സ്റ്റാർട്ടാക്കിട്ടാ ഇറങ്ങി 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 ഇഞ്ചൻ റൂമിലോട്ടൊക്കെ ഇറങ്ങാട്ടാ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബോട്ട് നീറ്റിലോട്ട് ഇറക്കുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചെ അപ്പൊ അച്ഛന്റെ സ്റ്റോർ റൂമെ നമ്മുടെ കേരള ബോട്ടും മംഗലാപുരം ബോട്ടും തമ്മിൽ വ്യത്യാസമൊക്കെ വളരെ ഹലോ വെച്ചാൽ അവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടും സാധനം നമ്മൾ നിൽക്കുന്നത് മംഗലാപുരം ബോട്ട് ഇപ്പോൾ കേരള ബോട്ടും അതുപോലെ തമിഴ്നാട് ബോട്ടിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട്ടൊക്കെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ മംഗലാപുരം ബോട്ടിലെ വ്യത്യാസങ്ങൾ അതായത് കേരള ബോട്ടും മംഗലാപുരം ബോട്ടിൽ നിരവധി ഡിഫറൻസ് ഉണ്ട് ഇന്ന് ഈ ബോട്ട് നീറ്റിലോട്ട് ഇറക്കാൻ പറ്റും നമ്മൾ നിൽക്കുന്നത് കരയിലാണ് ഈ ബോട്ട് വെച്ചിറങ്ങാ ഇത് വെള്ളത്തിലോട്ട് ഇപ്പോൾ നിങ്ങൾ ഭൂമും പറഞ്ഞത് തള്ളി ഇറങ്ങുന്ന ഒരു അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഇതിനകത്ത് തന്നെ സ്റ്റോറും ഇതിൻ്റെ വീലോസും ബാക്കി വന്ന കാര്യങ്ങളും ഇഞ്ചൻ റൂമും എല്ലാ കാര്യങ്ങളും നിങ്ങളോട്ട് ഞാൻ ഇന്ന് വീഡിയോ കൂടി എത്തിക്കും വീഡിയോ കാണുന്ന പറഞ്ഞ ഒരു ലൈക്ക് നമുക്ക് നേരെ നേരെ വാ വാ ഇതിന്റെ സ്റ്റോർ റൂമിൽ അപ്പൊ സ്റ്റോർ റൂം നോക്കിയ നമ്മുടെ കേരള ബോട്ടും മംഗലാപുരം ബോട്ടും തമ്മിൽ വ്യത്യാസം വളരെ അധികം വ്യത്യാസം ഉണ്ട് അല്ലേ സ്റ്റോർറൂം എന്താ കണ്ടില്ലേ ഇത് ഓക്കെ ഇതിലെ ഓപ്പൺ സ്റ്റോറാണെന്ന് തോന്നണ്ട ഇവിടെ ഡോറും കാര്യങ്ങളും വന്നല്ലേ എനിക്ക് തോന്നുന്നു ഇതാണ് ഐസ് റൂമ് പറഞ്ഞത് ഇവിടെ കള്ളികളായിട്ട് ഒന്നും തിരിച്ചിട്ടില്ല അതുപോലെ നോക്കി ഓടി നടക്കാനുള്ള ഇത്രയും ഗ്യാപ്പ് വന്നേക്കണം നമ്മുടെ ബോട്ടിലൊക്കെ ഒന്നും ഇത്രയും ഗ്യാപ്പ് വരില്ല അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് കണ്ടാ ദേ ഈ ഹൈറ്റിന് അതിനനുസരിച്ച് കള്ളികളായിട്ടുള്ള തിരിച്ചേക്കണം ഇതൊരു കള്ളി എനിക്ക് ഒരു കള്ളി അങ്ങനെ അങ്ങനെ കണ്ടാ ഇവിടെ നോക്കിയേ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആക്കിട്ടാ ഒരു തട്ട് അടുത്തൊരു തട്ട് ആ ഒരു രീതിയിലായിരിക്കും ഇവിടെ വെച്ചിട്ടുണ്ട് കേണ്ടാ വലിയ സ്റ്റോറാണ് കേട്ടോ കണ്ടോ നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ സ്റ്റോർ നിങ്ങളാ കേരള ബോട്ടിന്റെ വീഡിയോ വാർത്ത കൂട്ടാറുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ധാരണ കൊടുത്തരേണ്ട അപ്പൊ നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാല് മംഗലാപുരം ഒട്ടും ഇതും നമ്മളുടെ വ്യത്യാസം ശരിക്കും നിങ്ങക്ക് മനസ്സിലാവൂട്ടാ ഇത് ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം തന്നത് കണ്ടാ ഇനി നമുക്ക് ഇതിന്റെ ഇഞ്ചൻ കളിയിലോട്ട് പോവാ ബാ അപ്പ ഇഞ്ചൻ റൂമിലോട്ടൊക്കെ ഇറങ്ങാ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് നീറ്റിലോട്ട് ഇറക്കുകയുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങക്ക് കാണിച്ചേ ബാ അപ്പൊ അതെ ഇതാണ് ഇതിന്റെ ഇഞ്ചൺ റൂം പോലെ ഇത് ഇവിടെയാണ് ഇഞ്ചൻ റൂം വന്നത് നമുക്ക് ഇവിടെ നടക്കാനും വഴിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരൻ കൂടെയാണ് നമ്മുടെ കൂട്ടാരാണ് ഈ ബോട്ട് പണിയാനും കാര്യങ്ങളൊക്കെ പണിക്കാനും ജയിന്നാണ് പേര് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ജയിം പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ കൂടുതലും ഈ കേരള ബോട്ടിന്റെ വെൽഡിങ്ങിനും പണിക്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് മംഗലാപുരം ബോർഡിന്റെ പണിക്കൊന്നും നിന്നിട്ടില്ല അപ്പൊ ഇവൻ ഈ പണിക്ക് ജയിൻ ഈ ബോട്ടിന്റെ പണി തുടങ്ങിയിട്ട് എത്ര മാസമായി രണ്ടര മാസം ആ രണ്ടര മാസത്തോളം ഇരുന്നിട്ടാണ് ഈ മംഗലാപുരം ബോട്ടിന്റെ പണിയും കാര്യങ്ങളും കഴിഞ്ഞേക്കണത് നമ്മുടെ കേരള ബോട്ട് ആണെങ്കിൽ എത്ര മാസം പിടിക്കും ഏകദേശം ആ മൂന്ന് മാസം ആ ഒരു ലെവലിൽ തന്നെ ഇതും തീർക്കൂട്ടാ അപ്പതേ ഇത്രയും കാര്യങ്ങൾ ഡീസൽ ടാങ്ക് ഇതിലേ ടാങ്ക് അപ്പ ഇതാണ് ഡീസൽ ടാങ്ക് നിങ്ങൾ ചോദിക്കാറുണ്ട് അഞ്ചും പത്തും പന്ത്രണ്ടും ദിവസം കടലേക്ക് കിടക്കുമ്പോ വെള്ളം എങ്ങനെ ഉപയോഗിക്കും ഈ വെള്ളം എവിടെന്നാണ് അതെ അതിന് വേണ്ടി ഇത്രയോ നോക്കിയേ ഇത്രയും വലിയ വാട്ടർ ടാങ്ക് ഇത് പോരാണ്ട് ഇതിന്റെ മുകളിൽ രണ്ട് മൂന്ന് വില്യജകും കാര്യങ്ങളൊക്കെ വെക്കും ഇപ്പൊ ഇവിടെയാണ് ഡീസൽ ടാങ്ക് എന്നാ കണ്ട ബോട്ടിന്റെ ഡീസലിന് വേണ്ടി ഒരെണ്ണം അവിടെ ഒരെണ്ണം അവിടെ ഇട്ടുണ്ട് നമുക്ക് ഇത് വഴി വഴിയൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വാ ഇവിടെയാണ് എൻജിൻ റൂമോ നമ്മുടെ എൻജിനണ്ട അപ്പ ഇതാണ് ബോട്ടിന്റെ എൻജിനിട്ടതെ നല്ല കുട്ടപ്പനായിട്ട് ഇപ്പൊ സിനോട്രക്കിന്റെ എഞ്ചിനാണ് കണ്ടോ എഞ്ചിനെ കുറിച്ച് കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണം ഇതിന്റെ എഞ്ചിൻ ഡ്രൈവറും കാര്യങ്ങളും ഇവിടെ ഇല്ലല്ല എന്നാൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തന്നെ ഈ സൈഡിലാണ് എൻജിൻ വന്നത് പിന്നെ ഇവിടുത്തെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് വരണം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈന്റെ ഡക്ക് നിർത്തിയൊക്കെ കണ്ടാ കുറെ ആംഗ്ലറും കാര്യങ്ങളും നല്ല സ്ട്രോങ്ങിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതെ അവിടെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് ആംഗ്ലെയറൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഈ നമ്മുടെ ഡീസൽ ടാങ്കിന്റെ അവിടെ നിന്നൊക്കെ ആംഗ്ലർ നല്ല സ്ട്രോങ്ങി തന്നെ ഓടുകൂടെയൊക്കെ ആയിട്ടൊക്കെ കൊടുത്ത് സെറ്റാക്കിയൊക്കെയാണ് കണ്ടോ ഈയൊരു ഇതാണ് നമ്മുടെ എഞ്ചിൻ സൈഡ് വരെ നമുക്ക് ഇതിൽ കൂടി കറങ്ങി നടക്കാട്ടാ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇതാണ് കുട്ടി ടാങ്ക് എന്ന് പറയും പിന്നെ കാര്യമായി വല്ല പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേക്ക് ഈ വന്ന മെയിൻ ടാങ്കിൽ നിന്ന് ഡീസല് നേരിട്ട് നമ്മുടെ എഞ്ചിനിലോട്ട് കൊടുക്കൂല ഈ കുട്ടി ടാങ്കിലോട്ട് വന്നിട്ട് കണ്ട ഇതിന്നാണ് പിന്നെ ചെറിയൊരു ഓസലിൽ ഇതിന്റെ പ്രഷർ കൺട്രോൾ ചെയ്ത് നമ്മുടെ എഞ്ചിനിലോട്ട് പോണതെട്ടാ അപ്പൊ ആദ്യം തന്നെ അതെ വെള്ളങ്ങള് ഇത് വെള്ളത്തിന് പാത്രം കഴിയാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടത് ഒരു ചാമ്പോയ്പ്പ് വന്നിട്ടുണ്ട് കണ്ട ഇപ്പൊ ഇതാണ് ചാമ്പോയ്പ്പ് സാധാരണ നമ്മുടെയൊക്കെ ബോട്ടിന് അപ്പർ സൈഡാണ് കാണിക്കുന്നത് ഇവർക്ക് ഈ സൈഡാണ് ചാമ്പോയിപ്പ് വന്നത് പിന്നെ നല്ലത് അടുക്കളക്കും വീലോസിനുമായിട്ട് സെപ്പറേറ്റ് ഡോർ വന്നിട്ടുണ്ട് കണ്ട രണ്ട് ഡോർ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം അടുക്കള ബാ അപ്പൊ ആദ്യം നമ്മൾ വന്നത് ബോട്ടിന്റെ അടുക്കള ഈ ഒരു മോഡലാണ് അടുക്കളയൊക്കെ വന്ന് വെക്കണ നമ്മുടെ ബോട്ടുകളും ഈ ഇതിന്റെ അടുക്കള വളരെ വ്യത്യാസം ഉണ്ട് ഇവിടെ കറിക്കും കാര്യങ്ങളൊക്കെ കണ്ട ഇവിടെ അടുക്കള സൈഡ് വരുന്നത് കണ്ട സ്റ്റവും കാര്യങ്ങളൊക്കെ വെക്കണ ഇതിനകത്താണ് കണ്ട പിന്നെ ഇപ്പറത്തൊരു കള്ളിയുണ്ട് പൊടിക്കൂട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് അതുപോലെതേ ഇതിന്റെ ഉള്ളിലും ഒരു കള്ളി വന്നിട്ടുണ്ട് കണ്ട ഗ്യാസ് എനിക്ക് തോന്നണത് ഇവിടെ ആയിരിക്കുള്ളൂ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഉള്ളിലായിരിക്കും ഗ്യാസ് വെക്കണ അല്ലെങ്കിൽ ഇതിന്റെ പുറത്തായിട്ടായി തോന്നുന്നത് ഇത് എന്ത് കളിയാണ് ഞാൻ നോക്കട്ട അടിയിലൊരു കള്ളിക്ക് തോന്നുന്നത് ഗ്യാസ് ഇതൊക്കെ എനിക്ക് വെക്കണത് എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് ഇത് അടച്ചു നോക്കാം നോക്കട്ടാ അപ്പ ഇതാണ് അടുക്കള സൈഡ് വന്നത് കണ്ടാ സംഭവം കൊള്ളാല പിന്നെ നമുക്ക് കേരളത്തിലെ ബോട്ടിലൊക്കെ ആണെങ്കിൽ അടുക്കള സൈഡെന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് നിങ്ങളുടെ നേരെ പുറത്തോട്ട് പോകും നമ്മൾ ഈ സൈഡാണ് അടുക്കള വന്ന അപ്പൊ ഇത് വ്യത്യാസം കണ്ടില്ലേ ഇനി നമ്മൾ നേരെ കയറി വയ്ക്കണത് വീലോസ് എന്ന് പറയുമ്പോൾ കണ്ട ഇവരുടെ വീലോസ് നമ്മുടെ വീലോസ് ആണെങ്കിൽ ഇളക്കി മാറ്റിയൊക്കെ എടുക്കുക ഇവിടുന്ന് ഇതൊക്കെ ഇങ്ങനെ ഇളക്കി 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 മാറ്റി എടുക്കുക ഇത് ഇളക്കാൻ പറ്റുമോ ഫുള്ളായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കണേ വേണ്ട ഇതിന് ഊരാനാ മാറ്റാനാ ഒന്നും പറ്റില്ല നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇളക്കി അതു വഴിയാണ് നേരെ പോയേക്കുന്നത് ഇവിടെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ പിന്നെ എൻ്റെ അടിയിലും ആ അടിയിലൊക്കെ ഇച്ചിരി കൂടി പൊക്കം കൂടുതലുണ്ട് പഴയ പോലെയൊക്കെ തന്നെ വലിയ കള്ളികളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പറന്ത കുറച്ച് കള്ളികളും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഇവിട ഇവിടാ പിന്നെ ഇവിട ക പിന്നെ ഇത് ബാക്കിയൊക്കെ ഒരേപോലെ ഒക്കെ തന്നെ ഇപ്പൊ വെറുതെ തിരിഞ്ഞു തിരി ബാക്കി കാര്യങ്ങളൊക്കെ ഒരേപോലെയൊക്കെ തന്നെ ഇവിടെ ഒക്കെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിക്കാനായിട്ട് എന്താ കേട്ടാ ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ സ്റ്റോർ റൂമിൽ ഇറങ്ങാം സ്റ്റോർ റൂമിൽ എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം അപ്പൊ അതേ ഇതിനകത്താണ് ഗ്യാസ് വെക്കണം നമുക്കൊരു തെറ്റ് പറ്റും ഞാൻ കരുതി അവിടെയാണെന്നാണ് പക്ഷെ ഇവിടെ ആണ് ഗ്യാസ് വെക്കണം കണ്ടാ രണ്ട് ഗ്യാസ് വെക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കണ്ട ഇതിനകത്താണ് ഈ ഒരു അറയിലാണ് ഗ്യാസ് വെക്കുന്നത് അതെ ഇഞ്ചൻപിട്ട കാര്യങ്ങണ്ടാവും ഭയങ്കര പൊക്കും ഉണ്ടോ നല്ല ഹൈറ്റിലാണ് പണി തേക്കണത് സാധാരണ കേരള ബോട്ടിന്റെ ഇഞ്ചം ഈ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ അതിന്റെ ഇഞ്ചനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാക്കിയ ഇത്രയും പൊക്കിപ്പാണ് തേക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഇഞ്ചൻ റൂമിലോട്ട് ഇറങ്ങാം നമ്മുടെ ബോട്ട് ഇറങ്ങാൻ പോവേണ്ട ബോട്ട് ഇറങ്ങാ സമയത്ത് ചേട്ടന്മാരൊക്കെ അവിടെ തള്ളിക്കൊണ്ടിരിക്കയാണ് കറക്കിപ്പറങ്ങും സ്റ്റാർട്ട് ഇറങ്ങി 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 ഊ എന്തോ ഒരു അടിപൊളി ആഴ്ച കണ്ടത് ബോട്ട് ഇറങ്ങി പോണോണ്ടാ അടിപൊളി അപ്പോൾ നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ നീറ്റിലോട്ട് ഇറക്കി പിന്നെ നമുക്കിതിനായിട്ടൊരു അവസരം ഉണ്ടാക്കുന്നത് ഈ ഒരു മേസരിയാണ് ഉണ്ണിമേസരി എന്ന് പറയുന്നത് മേസരി ഞാൻ പരിചയപ്പെടുത്തില്ല കൊലത്തും കട വീട് അതുപോലെ തന്നെ ചേട്ടൻ്റെ പേര് ജതീഷ് ഗ്രാമങ്ങൾ താണ്ട വീട് അപ്പോൾ ഇവർ രണ്ടുപേരെയും ഇതിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങളിലോട്ട് എത്തിച്ചെന്നത് അപ്പം ചെറുതും വലുതുമായിട്ടൊക്കെ ബോട്ടൊക്കെ വെക്കാൻ താല്പര്യമുള്ള കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബോട്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ണിമേശ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മേസരി എന്ന് പറയുന്നത് ഈ ബോട്ടിന്റെ കോൺട്രാക്ടർ എന്ന് പറയില്ല കരാറും കാര്യങ്ങളും അതായത് ഏറ്റവും ഇസെഡ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഈ മേസരി ഇതിലേക്കും ഈ മേസരി നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇതിപ്പോ നമ്മ ഈ പണതാക്കളം തൊട്ട് മംഗലായത്തോട്ട് ഉള്ളതാണ് മലപ്പേ ഇത് എമ്പത്തഞ്ചടി നീളാണ് പൊട്ട് ഇതിനുള്ളത് ഇതിപ്പോ അവിടുത്തെ കളർ എന്ന് പറഞ്ഞാൽ ചുമല കളറാണ് ചുമല കളർ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ നാട്ടുകാരുടെ പൊട്ടുണ്ടെ കളർ നീല അപ്പൊ അങ്ങനെ ാണ് നമ്മൾ ചെയ്ത് പിന്നെ തമിഴ്നാട്ടിലോട്ടുള്ള ബോട്ടുകളാണെങ്കിൽ സ്ഥലത്തോട്ട് തമിഴ്നാട്ടിലോട്ട് മംഗലാപുരത്തോട്ടും കേരള ബോട്ടുകളെല്ലാം പണിതറക്കും അതുപോലെ തന്നെ ഇത് ഇപ്പൊ ഈ ബോട്ട് ഇങ്ങനെ എത്ര മാസം വേണ്ടി ഏകദേശം